ഖുർആൻ കോപ്പികൾ യുഎഇ കോൺസുലേറ്റിനെ തിരിച്ചേൽപ്പിക്കുമെന്ന് കെ ടി ജലീൽ അനാവശ്യമായി തന്നെയും മുഖ്യമന്ത്രിയെയും വിവാദത്തിലേക്ക് വലിച്ചിഴക്കുകയായിരുന്നുവെന്നും ഖുർആന്റെ മറവിൽ സ്വർണം കടത്തിയെന്ന യുഡിഎഫും ബിജെപിയും ഉന്നയിച്ച ആരോപണം സത്യവിരുദ്ധമാണെന്നും എഫ് ബി കുറിപ്പിൽ പറയുന്നു. സിബിഐ അനുമോദ് ചേരുന്നു. അനുമോദ്, എന്തൊക്കെയാണ് ഈ കുറിപ്പിൽ സൂചിപ്പിക്കുന്നത്? രേണു, ഏറെ വിവാദമായതാണ് ഖുർആൻ കോപ്പികൾ കൊണ്ടുവന്ന വിഷയം. ഈ വിഷയത്തിലാണ് ഇപ്പോൾ കെ കെ ജലീലിന്റെ നിർണായകമായിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. ഖുർആൻ കോപ്പികൾ യുഎഇ കോൺസുലേറ്റിനെ ഏൽപ്പിക്കുമെന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത്. ഇത് സംബന്ധിച്ച് ഈ കാര്യങ്ങളൊക്കെ തന്നെ കോൺസുലേറ്റുമായി അറിയിച്ചിട്ടുണ്ട്. എപ്പോൾ എങ്ങനെ കൊടുക്കുമെന്ന കാര്യത്തെക്കുറിച്ച് മറ്റൊരു കുറിപ്പ് ഏറെ വൈകാതെ ഫേസ്ബുക്കിൽ തന്നെ പ്രസിദ്ധീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കെ ടി ജലീലിനെതിരെ ഏറെ വിമർശനം ഉയർത്തിയ, ഏറെ വിവാദങ്ങൾ ഉയർത്തിയ കാര്യമായിരുന്നു യുഎഇ കോൺസുലേറ്റിൽ നിന്നും 1000 ഖുർആൻ കോപ്പികൾ കേരളത്തിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളത്. ഈ ഖുർആൻ കോപ്പികളെല്ലാം രണ്ട് മദ്രസകളിലായിട്ടാണ് ഉള്ളത്. അത് ആലത്തിയൂരും തിരൂർ ആലത്തിയൂരും എടപ്പാളിലുമാണുള്ളത്. എന്താണെങ്കിലും വലിയ ഒരു വിവാദമുണ്ടാക്കിയ ഒരു സംഭവത്തിന്റെ ഒരു പരിസാന്തി എന്ന രീതിയിലാണ് ജലീൽ ഇക്കാര്യം ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. ശരി, സിബിഐ അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം.